പിന്നെ കുണ്ടി വാർക്കുകയുള്ള സല കംപ്ലീറ്റ്ലി ഓക്കെ, ഒരു കുഴപ്പമില്ല, അലോഡ് ആണ്, അത് നമുക്ക് എന്ത് വേണേലും പറയാം. ഇറ്റ്സ് നോർമൽ നോർമൽ നമുക്ക് ഒരു ടിക്ടോക്കിലൊക്കെ നമുക്ക് ചെയ്യുമ്പം ചന്തിന്നോ കുണ്ടിന്നോ എന്ത് വേണേലും പറയാം. സോ ഇറ്റ്സ് ഓക്കെ മോളെ, ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഒരു അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇതല്ലേ. പേരിൽ ഇരുന്നിരുന്ന് കുടുങ്ങി. ആ ഹലോ എടാ, അജ്ജ എങ്ങനെ ഇത്രയും ദിവസം പേരയിൽ ഇന്ന് കുണ്ടി കുത്തി എന്തേ പറ്റൂലേ? എനിക്ക് എനിക്ക് ടിക്ടോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് എല്ലാ വീഡിയോയിലും ഇത് ഇങ്ങനെയാണോ? അല്ല ഓക്കെ, അതൊന്നും വിഷയമില്ല, പക്ഷെ വായിന്ന് വരുന്നത് ഇറ്റ്സ് ഓക്കെ. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല മോളെ, മോളെ കണ്ടിന്യൂ ചെയ്തു. ഗ്രീക്ക് ദേവതയുടെ പേരൊക്കെയാണ് വെച്ചേക്കുന്നത്, പക്ഷെ വായിന്ന് വരുന്നത് ഒരു വിഷയമില്ല. നമ്മൾ ലൈവ് വന്ന് നമുക്ക് ഇത് പറയാമെങ്കിൽ നമുക്ക് ടിക്ടോക്കിൽ കൂടി പറയുന്നില്ല, ഒരു വിഷയമില്ല. അതെ, അത് മാത്രമേ ഉള്ളൂ, മോശപ്പെട്ട സ്വഭാവം ഒന്നുമില്ല. ശകലം ഒരു ഏനക്കേട് ഇതുപോലത്തെ വീഡിയോ കാണുമ്പോഴും. അപ്പം ഈ കുട്ടി ഒരു സെലിബ്രിറ്റി എങ്ങനെ ആകണം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എങ്ങനെ ആകണം എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ്. ആ കുട്ടിയുടെ ആരാധകരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ചട്ടത്തിൽ. അല്ല, നിങ്ങൾക്ക് ആർക്കും ആകാൻ ആഗ്രഹം കാണത്തില്ല, എന്നാലും ഞാനൊരു ടിപ്പ് തരാം. ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ നമ്മൾ ഫാൻസുകാർ എത്ര പട്ടിയെ പോലെ കിടന്ന് മുങ്ങിയാലും ആരെയും ഫോളോ ചെയ്യരുത് പ്ലീസ്. എന്നാലും കുറേ എണ്ണം പോവാടിയിലോട്ട്, ചേച്ചി എന്നെ ഒന്ന് ഫോളോ ചെയ്യുമോ പ്ലീസ്. അപ്പൊ ഇവള് ഫോളോ പ്ലീസ്. അപ്പൊ ഇവള് പിന്നെ ലൈവ് വന്നിട്ട്. അപ്പം ഇതാണ് ഹെലൻ ഓഫ് സ്പാർട്ട.